ഹായ് നല്ലൊരു ടെക്നോളജിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആപ്പിൾ എന്നല്ല ഒരു മൂന്ന് ഐഫോൺ ഡിവൈസസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ആപ്പിൾ വാച്ചും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു ഇമ്പ്രഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്നലെ അവർ റിലീസ് ചെയ്തത്, അതിൻ്റെ ആ ഡിവൈസുകളുടെ സ്പെസിഫിക്കേഷൻസ് ബാക്കി പ്രൈസിങ്ങും എല്ലാം എന്ന് പറയാൻ പോകുന്നത് തുടങ്ങാം. അപ്പോൾ മൂന്ന് ഐഫോൺ ഡിവൈസസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐഫോൺ 10R, ഐഫോൺ 10S, ഐഫോൺ 10X മാക്സ്. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് ഡിഫറൻസ് പറയാം. ആദ്യം സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ഇതിൽ മൂന്നിൽ യൂസ് ചെയ്തിരിക്കുന്ന ആപ്പിളിൻ്റെ A12 ബയോണിക് ചിപ്പാണ്. ഇത് നേരത്തെ A11 ബയോണിക് ചിപ്പിനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറവും 30% ഫാസ്റ്ററുമാണ്. മാത്രമല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പുതിയൊരു ക്യാമറയാണ്, സെയിം മെഗാ പിക്സൽസ് ആണ്, 12 MP ഫ്രണ്ടിൽ 7 MP. പക്ഷേ ഇതിലുള്ള ഇമേജ് പ്രോസസ്സിംഗ് A12 ബയോണിക് ചിപ്പ് കാരണം നല്ല ഫാസ്റ്റാണ്, ഫേസ് ഐ ഡിയും നല്ല ഫാസ്റ്ററാണ്. അപ്പോൾ സ്ക്രീൻ സൈസ് പറയുകയാണെങ്കിൽ ഐഫോൺ 10S 5.8 inch OLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം ഡിസ്പ്ലേ ആണ് ഐഫോൺ 10 യൂസ് ചെയ്തിരിക്കുന്നത്. ഐഫോൺ 10S മാക്സിൽ ഒരു 6.5 inch ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഐഫോൺ XR ഒരു 6.1 inch സ്ക്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഐഫോൺ 10S ഐഫോൺ 10X മാക്സും അത് രണ്ടുമാണ് ആപ്പിളിൻ്റെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്ന് പറയാവുന്നത്. ഐഫോൺ 10R എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നാണ് അവർ പറയുന്നത്, എന്നാലും നല്ല പ്രൈസുണ്ട്. അപ്പോൾ ഐഫോൺ 10S ഐഫോൺ 10X മാക്സുമാണ് അവരുടെ പ്രീമിയം ഡിവൈസുകൾ. അപ്പോൾ ഐഫോൺ XR എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ഐഫോൺ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്നാലും അതിൻ്റെ പ്രൈസ് നല്ല കൂടുതലാണ്. അപ്പോൾ പ്രൈസിംഗ് എല്ലാം ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഐഫോൺ 10S 10S Max തമ്മിലുള്ള മേജർ ഡിഫറൻസ് സ്ക്രീൻ സൈസ് തന്നെയാണ്. ഐഫോൺ 10S ഒരു 5.8 inch ഐഫോൺ 10S Max ഒരു 6.5 inch ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐഫോൺ 10 കമ്പയർ ചെയ്യുമ്പോൾ 10S വന്നിരിക്കുന്നത് A12 ബയോണിക് ചിപ്പാണ്. അതുകൊണ്ട് തന്നെ 30% ഫാസ്റ്ററും പിന്നെ കുറച്ച് ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഫേസ് ഐ ഡി കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്, അപ്പോൾ അത് A12 ബയോണിക് ചിപ്പ് കാരണമാണ്. പിന്നെ വരുന്ന മേജർ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ മൂന്നിലും ഡ്യുവൽ സിം സപ്പോർട്ട് ഇനി തൊട്ട് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഒരു ഇ സിം എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫോണിൽ ഒരു സിം യൂസ് ചെയ്യാം, പക്ഷേ 2 നമ്പർ അതിൽ പറ്റാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതായിരിക്കും. അപ്പോൾ മേജറായിട്ടുള്ള ക്യാമറ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്, മൂന്ന് ഡിവൈസിലും സെയിം 12 MP ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഐഫോൺ 10R ഒരു സിംഗിൾ ക്യാമറയാണ്, പക്ഷേ ബാക്കി 2 ഡിവൈസുകളും അതായത് ഐഫോൺ XR ഐഫോൺ XR Max യൂസ് ചെയ്തിരിക്കുന്നത്. 12 MP ഒരു F1.8 അപ്പാച്ചറുള്ള ഒരു ക്യാമറയും പിന്നെ ഒരു ടെലിഫോട്ടോ ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മൂന്ന് ഡിവൈസിലും ബൊക്കെ എഫക്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോർട്രേറ്റ് മോഡ്, നമുക്ക് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പോർട്രേറ്റ് മോഡ് അല്ലെങ്കിൽ അതിൻ്റെ ബൊക്കെ എഫക്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഈ മൂന്ന് ഡിവൈസുകളിലും 4K 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ആപ്പിൾ ഇതുവരെയായിട്ടും അതിൻ്റെ ബാറ്ററി എത്ര കപ്പാസിറ്റി എന്ന് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഐഫോൺ XS അല്ലെങ്കിൽ 10S എന്ന് പറയുന്നത് ഐഫോൺ 10 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 30 മിനിറ്റ് കൂടുതൽ ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുമെന്നാണ്. എന്നാൽ ഐഫോൺ 10X Max ഐഫോൺ XR വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1.5 മണിക്കൂർ കൂടുതൽ ബാറ്ററി ലൈഫ് ഉണ്ട്, അതായത് 90 മിനിറ്റ് കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഐഫോൺ XR എന്ന് പറയുന്നത് ഏറ്റവും ഈ മൂന്ന് ഡിവൈസിലും ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കും. 1.5 മണിക്കൂർ തന്നെയാണ് ഐഫോൺ 8 1.5 മണിക്കൂർ കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടും. മാത്രമല്ല ഇൻ്റർനെറ്റ് യൂസിനും വീഡിയോ വാച്ചിങ്ങിനും എല്ലാം ബെറ്റർ ഐഫോൺ 10R എന്നാണ് പറയുന്നത്. ബാറ്ററി ലൈഫിൻ്റെ കേസിൽ ബെറ്റർ ഐഫോൺ 10R ആണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 720p കുറച്ചുകൂടെ ഹയർ റെസൊല്യൂഷനാണ് 10R യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് 1080p വീഡിയോസ് ഒന്നും കാണാൻ പറ്റുന്നതല്ല, LCD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐഫോൺ 10S ഐഫോൺ 10X Max നമുക്ക് IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. എന്നാൽ ഐഫോൺ 10R IP67 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിന് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ 2 മീറ്ററിൽ 30 മിനിറ്റ് വരെ നമുക്ക് വെള്ളം വാട്ടറിൽ വെക്കാവുന്നതാണ്. എന്നാൽ IP67 ആകുമ്പോൾ 1 മീറ്ററിൽ 30 മിനിറ്റ് വരെയാണ് വെക്കാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ ഐഫോൺ 10X 10X Max സെയിം സ്റ്റോറേജ് കപ്പാസിറ്റീസ് ആണ് വരുന്നത്. 64, 256 പിന്നെ 512 GB. ഐഫോൺ 10R വരുന്നതെന്ന് വെച്ചാൽ 64, 128 GB 256 GB എന്ന് പറയുന്ന മൂന്ന് വേരിയൻറ്റുകളാണ്. ഐഫോൺ 10S ഐഫോൺ 10X Max നമുക്ക് മൂന്ന് കളർ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. വൈറ്റ്, സ്പേസ് ഗ്രേ പിന്നെ ഗോൾഡ്, ഈ മൂന്ന് കളർ വേരിയൻറ്റിലാണ്. എന്നാൽ ഐഫോൺ 10R നമുക്ക് 6 കളർ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ, കോറൽ പിന്നെ റെഡ്, ഈ ഒരു 6 കളർ വേരിയൻറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഐഫോൺ 10S പ്രൈസാണ് പറയുന്നത്. 64 GB ആണെങ്കിൽ നമുക്ക് 99,900 എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് പോയിൻറ്റിലാണ് ഐഫോൺ 10S അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഡോളറിന് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്താണ്, ചിലപ്പോൾ പ്രൈസ് കൂടാം ചിലപ്പോൾ കുറയാം, അങ്ങനെ ഒരു ചേഞ്ച് വരാം. അപ്പോൾ ഐഫോൺ 10S 256 GB ആണെങ്കിൽ 114,900, 512 GB ആണെങ്കിൽ 134,900 ആണ് പ്രൈസ് റേഞ്ച്.
ഇനി അടുത്ത ഐഫോൺ ടെൻ എക്സ് മാക്സ്, അതായത് അവിടെ ബിഗർ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഐഫോൺ ടെൻ എക്സ് മാക്സ്. അപ്പോൾ അതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് 159,900, പിന്നെ അതിൻ്റെ 256 GB ആണെങ്കിൽ 124,900, അതിൻ്റെ 512 GB ആണെങ്കിൽ 144,900 ആണ്. ഇനി അവരുടെ എൻട്രി ലെവൽ ഐഫോൺ എന്ന് പറയുന്ന ഐഫോൺ XR പ്രൈസിംഗ് ആണ് പറയാൻ പോകുന്നത്. 64 GB ആണെങ്കിൽ 76,900, 128 GB ആണെങ്കിൽ 81,900, 256 GB ആണെങ്കിൽ 91,900. അപ്പോൾ ഈ മൂന്ന് ഡിവൈസിനോടൊപ്പം അവർ ആപ്പിൾ വാച്ച് 4 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തത് ആപ്പിൾ വാച്ച് 4 തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ്, അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ECG ചെക്ക് ചെയ്യാൻ പറ്റും. അതുമല്ല നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും സ്ലിപ്പായി താഴെ വീഴുന്നുണ്ടോ അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു പ്രോസസ്സറൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇന്നലെ ആപ്പിൾ ഇവൻറ്റിൽ റിലീസ് ചെയ്ത ഡിവൈസുകളും പിന്നെ ആപ്പിൾ വാച്ചിനെ പറ്റിയും കൂടുതലായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എനിക്ക് എൻ്റെ ഒരു ഇമ്പ്രഷനാണ്. അപ്പോൾ എനിക്ക് ഐഫോൺ XS മാക്സ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐഫോൺ XS എന്തുകൊണ്ടോ ഐഫോൺ XS സെയിം ഒരു ഡിസൈൻ വന്നുകൊണ്ട് എനിക്ക് കുറച്ചൊരു ഇഷ്ടമില്ലായ്മ ഉണ്ട്. പിന്നെ ഐഫോൺ XR അല്ലെങ്കിൽ XR എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ബെസൽസ് എല്ലാം നല്ല വലുതാണ്, മാത്രമല്ല അതിൽ 720p കുറച്ച് മുകളിൽ, അതായത് 800 or 820p വരെ വീഡിയോ പ്ലേ ബാക്ക് പറ്റുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലീക്ക് അനുസരിച്ച് 144,900 രൂപ കൊടുത്ത് ഒരു ഐഫോൺ വാങ്ങിയാലും നമുക്ക് റീറ്റെയിൽ ബോക്സിനകത്ത് ഫാസ്റ്റ് ചാർജർ കിട്ടുന്നതല്ല, നമ്മൾ സെപ്പറേറ്റ് തന്നെ അത് പർച്ചേസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ മുമ്പ് നമുക്കൊരു ഡോങ്ങിൾ കിട്ടുമായിരുന്നു, അതായത് USB ലൈറ്റ്നിങ് കേബിൾ ടു 3.5mm ഹെഡ്ഫോൺ ജാക്ക്. അപ്പോൾ ആ ഒരു ഡോങ്ങിളും ഇനി തൊട്ട് നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം, നമ്മുടെ റീറ്റെയിൽ ബോക്സിനകത്ത് അതൊന്നും കിട്ടുന്നതല്ല. അപ്പോൾ പിന്നെ ഈ ഐഫോൺ XR പ്രൈസിങ് കുറച്ച് അഗ്രസീവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരു ഐഫോൺ ഫോർ എവറി വൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു 50,000 റേഞ്ചിലെങ്കിലും മിനിമം അവർ വരണമായിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ചിലല്ല. ഇപ്പോൾ 77,000 എന്ന് പറയുന്നത് ഒരു എന്തായാലും ഒരു പ്രീമിയം ബഡ്ജറ്റ് ഫ്ലാഗ്ഷിപ്പിന് നമുക്ക് ആൻഡ്രോയിഡിൽ വാങ്ങിക്കാം. പക്ഷേ എന്തായാലും ആ ഒരു റേഞ്ചിൽ ഈ ഒരു എന്താ ഫ്ലാഗ്ഷിപ്പ് അല്ലാത്ത ഒരു ഐഫോൺ റിലീസ് ചെയ്തപ്പോൾ അത് തന്നെ ഒരു എന്തോ ഒരു പ്രശ്നം പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇമ്പ്രഷൻ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എല്ലാ ഡിവൈസിനെ പറ്റിയും അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചിനെ പറ്റിയും നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്താണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സൈഡിൽ വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.